ജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്തത് ചോദ്യം ചെയ്യുന്നതിൽ പൊതുതാൽപര്യമില്ലെങ്കിൽ പിന്നെ എന്തിലാണ് പൊതുതാൽപര്യമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നീതി തേടി കോടതിയെ സമീപിക്കുമ്പോൾ പരിഹസിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയാണെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. കെ ഫോൺ പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. എല്ലാവർക്കും സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന പദ്ധതിയെ പ്രതിപക്ഷം എതിർത്തിട്ടുമില്ല. പിന്നീട് 1000 കോടിയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കരന്റെ നിർദ്ദേശപ്രകാരം 1500 കോടി രൂപയാക്കി. അപ്പോഴാണ് പ്രതിപക്ഷം അതിനെ ചോദ്യം ചെയ്തതെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ 1500 കോടി ഈ ധനപ്രതിസന്ധിയുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി എന്നിപ്പോൾ സർക്കാർ ഓഫീസുകൾ പറയാൻ തുടങ്ങിയ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവാക്കും. അതിൻ്റെ പുറകിൽ വ്യക്തമായ അഴിമതി നടന്നിരുന്നു. അതിൽ പൊതുതാൽപര്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാണ് പൊതുതാൽപര്യം ഉണ്ടാകും? ആരുടെ പണമാണ് പോയത്? നിങ്ങളല്ല, ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പോയത്. ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലം വിറ്റ കാശല്ലല്ലോ 1500 കോടി കൊടുത്തേക്കണേ. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തും. 20 ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞ പദ്ധതിയിൽ 5% പേർക്ക് പോലും ഗുണം ലഭിച്ചില്ല. CAG പ്രാഥമിക റിപ്പോർട്ടിലും കെ ഫോണിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. KCB CAG നൽകിയ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് കെ ഫോണിൽ ഗുരുതര അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായത്. മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും ബന്ധപ്പെട്ട 2 കമ്പനികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമായി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് നിയമസഭയിലും പുറത്തും പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങളെക്കുറിച്ച് സർക്കാർ വിശദീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത്? ഭരണകൂടങ്ങളിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. നീതി തേടി കോടതിയിൽ പോയപ്പോൾ കോടതി വിമർശിക്കുകയല്ല, പരിഹസിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് പൊതുതാൽപ്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ പരിഹസിക്കുകയാണോ വേണ്ടതെന്ന് കോടതി തന്നെ പരിശോധിക്കട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നീതി തേടി കോടതിയെ സമീപിക്കുമ്പോൾ ഇങ്ങനെ പരിഹസിച്ചാൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത്. ഹർജിയിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. കോടതി നടപടി ബഹുമാനത്തോടെ നോക്കിക്കാണുന്നതായും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.